ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കടലമുട്ടായിയാണ്. അപ്പോൾ നമുക്ക് എളുപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കടല ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊണ്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പൊന്ന് ചൂടായി വരുമ്പോൾ കടല ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക. നമ്മൾ മണലിലൊക്കെ വറക്കുമല്ലോ, അതുപോലെ തന്നെയാണ്. ഇനി ഉപ്പിൽ വറുത്തുനിന്ന് ഇരുത്തിയിട്ട് ഉപ്പ് കൂടുതലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ സാധാ വറുത്ത് കിട്ടണ പോലെ തന്നെ ഉണ്ടാവും. നമ്മൾ കടലയൊക്കെ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഉപ്പൊന്നൊന്ന് മാറ്റിയെടുക്കുക, എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. നമ്മൾ ഈ കടലനെ ഞാനൊന്ന് ഇങ്ങോട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നിങ്ങോട്ട് പൊടിഞ്ഞാൽ മതി, നല്ലോണം എന്തായിരിക്കരുത്. അപ്പോൾ എനിക്കിത് നല്ല ഇങ്ങനെ വലുതായി കിടക്കണേക്കാൾ ഇഷ്ടം ഇങ്ങനെ ഉള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊടിച്ചത്. നിങ്ങൾക്ക് രണ്ട് പൊടി മാത്രം അങ്ങനെ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ കാട്ടോ. ഇനി ഞാനിത് ശർക്കര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ചെറിയ അച്ചി ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്കിത് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ എടുത്ത ശർക്കര ഒരു കാൽ കപ്പോളൊക്കെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതൊന്ന് നമുക്ക് മെൽറ്റാക്കി എടുക്കണം. ശർക്കരപ്പനി റെഡിയായി വരുന്ന ടൈമിൽ നമുക്ക് എന്താ നമ്മൾ കടലമുട്ടായി പരത്തിയെടുക്കാനുള്ളത് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഒരു സിൽവർ പേപ്പറിൽ ഞാൻ കുറച്ച് നെയ്യാക്കി വെച്ചിട്ടുണ്ട്. ഇനി സിൽവർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ അതും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേറ്റിൽ തന്നെ നെയ്യാക്കി വെച്ചാൽ മതി. ഇന്ന് ടൈമ് നമ്മൾ പരത്തിന കോയലിമ്മി നമ്മൾ കുറച്ച് നെയ്യ് ആക്കി വെക്കുക. അപ്പോൾ ശർക്കരപ്പനി നല്ലോണം കട്ടിയാക്കണ്ട. ഇതിൻ്റെ കട്ടി എന്ന് വെച്ചാൽ നമ്മൾ ഒരു കയ്യിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് ശർക്കരപ്പനി നിന്ന് കുറച്ച് ഒറ്റിച്ച് വെക്കുക. അപ്പോൾ വെള്ളത്തിൽ ഇതലിയാൻ പാടില്ല, നമുക്കിനെ ഉരുട്ടാൻ കിട്ടണം. ആ പാകത്തിനാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളെ കടലിട്ട് കൊടുക്കുക. എന്നിട്ട് കടലിട്ട പാടെ നല്ലോണം എളുപ്പം ഇളക്കി മിക്സാക്കി എടുക്കണം. ചൂടാറരുത്, തീ ഓഫാക്കരുത്, തീ കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സായതിന് ശേഷം തീ ഓഫാക്കുക. ഇത് നല്ലോണം മിക്സായൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നെയ്യ് പുരട്ടി വെച്ചില്ലേ, അയിമ വെച്ചിങ്ങാണ്ട് എളുപ്പം പരത്തിയെടുക്കുക ചൂട് കൊടുക്കുന്ന തന്നെ. അപ്പം നമ്മൾ വക്കുകളൊക്കെ നമുക്ക് ചിലപ്പോൾ ഷേപ്പായി ഒന്നും കിട്ടിക്കൊള്ളണം എന്നില്ല, എന്നാലും നമുക്ക് ബാക്കി സൈഡൊക്കെ ഷേപ്പായി വരും. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് വരഞ്ഞും കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഗതികേടാകും. അപ്പോൾ ഇപ്പോൾ ചെറിയ ചൂട് കൊടുക്കുന്ന തന്നെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സുഖമാണ്. അപ്പം ഇനി നമ്മൾ ചൂടാറിയതിന് ശേഷം നമുക്കിത് ഇതൊന്ന് എടുത്താൽ മതി. കടലമുട്ടായി ഞാൻ ഇതൊന്നൊക്കെ വേറെടുത്തിട്ടുണ്ടായിരുന്നു. എത്രയേ ഉള്ളൂ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണം, അതേപോലെ നമ്മളെ വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെയും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം. കടലമുട്ടായി ഞാൻ ഇതൊന്നൊക്കെ വേറെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ പറിച്ചാണ്ട് തന്നെ കിട്ടും. അതൊന്നും പറയാനായിട്ടില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ കടലമുട്ടായിയൊക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സംസാരിക്കാൻ പറയട്ടെ കേട്ടോ.